ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെയാണ് അൽഹംദുലില്ലാഹ് നമ്മളുടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തമ്മിലെല്ലാം കണ്ടപോലെ ഒരു വീക്കെൻഡ് വ്ളോഗാണ് ഇതിപ്പോൾ ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ എല്ലാ വീക്കെൻഡും ഒരേപോലെയല്ല എന്നാലും ഈ ഒരു വീക്കെൻഡാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ പൊതുവേ വെള്ളിയാഴ്ച രാവിലെ ഫുഡൊന്നും കഴിക്കലില്ല കാര്യം ഒക്കെ ലൈറ്റായിട്ടാണ് എണീക്കുക പിന്നെ ഞാൻ നേരത്തെ എണീച്ചാൽ തന്നെ ചായ മാത്രം കുടിക്കലാണ് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണീച്ചുകൊണ്ട് ചായ കുടിച്ച് പിന്നെ ഫുഡാക്കുന്നുണ്ട് കാര്യം ഇന്നലെ രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത് അതുകൊണ്ട് ഇന്ന് ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഒറോട്ടിക്ക് കുഴച്ച് വെച്ചിനേനു അങ്ങനെ ഇതാ അത് രാവിലെ എടുത്ത് ചുടുന്നുണ്ട് ഒറോട്ടിക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും നല്ല ഇഷ്ടമാണ് എനിക്ക് പക്ഷെ മീൻകറിയെല്ലാം ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഇക്കാക്ക് പക്ഷെ എങ്ങനെ ഏത് കറി കൂട്ടിയിട്ടാണെങ്കിലും ഒറോട്ടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ വളരെ റെയറായിട്ട് മാത്രമേ ആക്കലുള്ളൂ കേട്ടോ കാര്യം ഒന്നാമത് കുറച്ച് സമയം വേണമല്ലോ പിന്നെ എനിക്കെന്തോ കുറച്ചൊരു മെനക്കെട്ട പണിയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴൊന്നും ആക്കലില്ല ഇടയ്ക്ക് ഇങ്ങനെ സമയമെല്ലാം കിട്ടുമ്പം മോനെ ഉറങ്ങലെല്ലാണെങ്കിൽ അങ്ങനെ ആക്കലേയുള്ളൂ പിന്നെ ഇതിപ്പം കുറച്ച് കട്ടി കൂടുതലേനു കാര്യം ഞാൻ ഓർമ്മയില്ലാണ്ട് പച്ചവെള്ളത്തിൽ കുഴച്ച് പോയി ചൂടുവെള്ളത്തിൽ കുഴച്ചാലല്ലേ കുറച്ചും കൂടി സോഫ്റ്റ് കിട്ടുക അപ്പോൾ ഓർമ്മയില്ലാണ്ട് ഞാൻ പച്ചവെള്ളത്തിൽ കുഴച്ച് പോയി പിന്നെ സാരമില്ല വിചാരിച്ച് അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് മോനെണീച്ചിന് മോനെണീച്ചിട്ട് പിന്നെ ഇതാ മോനക്കുള്ള കഞ്ഞി ഇന്നലത്തെ കുറച്ച് ബാക്കി ഉണ്ടേനു കഞ്ഞിയും പിന്നെ ക്യാരറ്റ് വേവിച്ചതും അങ്ങനെ ഇത് അതിട്ടിട്ട് അരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ അധികം അരച്ചിട്ട് തന്നെയാണ് കൊടുക്കൽ കാര്യം മോനക്ക് ഇങ്ങനെ കടിക്കുന്നത് വലിയ ഇഷ്ടമല്ല പിന്നെ കുറേ സമയം ഇങ്ങനെ വായിൽ വെച്ചിട്ട് തന്നെ നിൽക്കും ഇതാകുമ്പോൾ പിന്നെ വേം വേഗം ഇറക്കിയാൽ നമുക്കും പണി എളുപ്പമാണ് പിന്നെ ഇതാ അവൻ്റെ ബാക്കിൽ തന്നെ ഒരു അരമണിക്കൂർ ഇരുന്നാലേ ഇത് ഫിനിഷ് ആവുള്ളൂ അങ്ങനെ ഒരു അരമണിക്കൂർ അവിടെ ചെലവഴിച്ച് പിന്നെ വെച്ചാൽ ഒന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലേനു കേട്ടോ ഫുഡ് കഴിക്കാൻ ഇപ്പം പനി ആയതുകൊണ്ട് കുറച്ചൊരു മടികെല്ലാം ഉണ്ടാക്കുക അങ്ങനെ പിന്നെ ഓനെ ഒന്ന് ഫ്രഷ് ആക്കി കൊടുത്തിട്ട് ഞാനിതാ ബിരിയാണീൻ്റെ പരിപാടി നോക്കലാണ് ഇന്നിപ്പം ഹൈദരാബാദി ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ കാര്യം ഒന്നാമത് മടിയാണ് കേട്ടോ മറ്റേത് മസാലയെല്ലാം കുറേ ആക്കുകയെല്ലാം വേണ്ടേ അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഹൈദരാബാദി ബിരിയാണി ആക്കാം പിന്നെ ബിരിയാണി ആക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ആക്കലുണ്ട് കാര്യം നമുക്ക് രണ്ടാക്കും ബിരിയാണി അത്യാവശ്യം ഇഷ്ടമാണ് അപ്പോൾ രാത്രി ആയില്ലെങ്കിൽ പിറ്റേന്ന് ഉച്ചക്കത്തേക്കെല്ലാം അങ്ങനെ കണക്കാക്കിയിട്ട് തന്നെ വെക്കൂ അങ്ങനെ ഇത് അരിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കും അപ്പോഴത്തേക്ക് ഞാനിത് അതിന് വേണ്ടുന്ന ഉള്ളിയും കാര്യങ്ങളെല്ലാം മുറിച്ച് വെക്കലാണ് പിന്നെ ഇത് ആ പച്ചമുളക് അരച്ചെടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അതെല്ലാം അവിടെ റെഡിയാക്കി വെച്ച് പിന്നെ ഇതാ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അത് ചെയ്യലാന്ന് അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഗീയോ ആണ് എടുത്തിന് എന്നിട്ട് അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാന്ന് അങ്ങനെ ഉള്ളി അടുത്തുനിന്ന് പൊരിയുമ്പോഴത്തേക്ക് ഞാനിതാ ചിക്കനിൽ മസാല ഇട്ട് വെക്കലാന്ന് മസാല എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്ന ഓരോന്ന് ഞാൻ എടുത്തിടലാന്ന് കേട്ടോ അല്ലാണ്ട് അങ്ങനെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല ഓൾമോസ്റ്റ് എല്ലാ പൊടിയും ഇട്ടിന് പിന്നെ കുറച്ച് അധികം ഇട്ടത് കബ്സ മസാലേൻ്റെ പൊടിയാണ് അത് ഞാൻ കുറച്ച് അധികം തന്നെ ഇടും അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും എല്ലാം നമുക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് അധികം തന്നെ ഇടും പിന്നെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേര് മല്ലിച്ചപ്പ് കുറച്ച് കരിവേപ്പില ഇടലുണ്ട് പിന്നെ ചെറുനാരങ്ങയെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കൂ പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഉള്ളി പൊരിച്ചതും കൂടി ഇടണ്ടേ അത് പിന്നെ അവിടുന്ന് പൊരിഞ്ഞ് കഴിഞ്ഞിട്ടില്ലേനു അങ്ങനെ പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് ഇതാ ചോറിൻ്റെ വെള്ളമെല്ലാം അടുപ്പത്ത് വെക്കുന്നുണ്ട് പിന്നെ ഈ വെള്ളത്തിനേക്ക് തന്നെ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ചെറുനാരങ്ങ ഗരം മസാലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അരി ഊട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കലാണ് അങ്ങനെ ഇതാ അതാടെ സെറ്റാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി നല്ലോണം ഫ്രൈ ആയി കിട്ടിയതിന് എന്നിട്ട് ഇതാ അതും ചിക്കൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ നല്ലോണം മിക്സ് ചെയ്തിട്ട് വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ പാത്രം തന്നെ എടുക്കുന്നുണ്ട് കാര്യം നമ്മൾ ചോറും ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ആക്കണ്ടല്ലേ അങ്ങനെ ഇതാ അത് സ്റ്റൗവിൽ വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ചോറ് നല്ലോണം വെന്തിട്ട് അത് വാർത്തിനേനു കേട്ടോ വെള്ളം പോകാൻ വെച്ചിനേനു അങ്ങനെ പിന്നെ ഇതാ മസാല ആയി കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാൻ ചിക്കൻ്റെ മസാല ഒരു 7-8 മിനിറ്റോളം വേവിച്ചിന് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഈ ചോറിട്ട് കൊടുക്കുന്നത് പിന്നെ ഈ മസാലേൻ്റെ മുകളിലേക്ക് ചോറിടലില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഗാർണിഷ് ചെയ്യുന്നതും അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ആദ്യം വരച്ചാൽ കുറച്ച് ഉള്ളി ഞാൻ മാറ്റി വെച്ചിനേനു അങ്ങനെ ഇത് അതെല്ലാം മേലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതെല്ലാം വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ കാര്യം എനിക്കിതിങ്ങനെ കടിക്കുന്ന ഇഷ്ടമല്ല ബിരിയാണിയിൽ പിന്നെ ഇക്കാക്ക് മാത്രമായിട്ടാണ് ഇടുന്നത് എനിക്ക് കിട്ടിയാലും ഞാൻ ഇക്കാക്ക് ഇട്ട് കൊടുക്കൽ തന്നെയാണ് പിന്നെ നമ്മൾ കളർ യൂസ് ചെയ്യലില്ല കേട്ടോ നമ്മൾ മഞ്ഞപ്പൊടിയിൽ ഇങ്ങനെ ചെറുനാരെങ്കിലും മഞ്ഞപ്പൊടി ഇട്ടിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ് കളർ യൂസ് ചെയ്യലില്ല
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്ക പള്ളി കഴിഞ്ഞ് വന്ന് എൻ്റെ നിസ്കാരവും മൊത്തമെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പം ഞാൻ അടിച്ചു വരലാന്ന്, സോറി അടിച്ചു വരലല്ല, ഞാൻ വാക്യൂം ക്ലീൻ ചെയ്യലാന്ന്. ഞാൻ നല്ല കച്ചറയിലുണ്ടെങ്കിൽ മാത്രമേ വാക്യൂം ക്ലീനർ യൂസ് ചെയ്യലുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചൂലോണ്ട് തന്നെയാണ് കേട്ടോ അടിച്ചു വരൽ. പിന്നെ ഇക്കയും മോനും ഉറക്കാന്ന് കേട്ടോ ഈ സമയത്തെല്ലാം. വെള്ളിയാഴ്ചത്തെ ചോറ് വെച്ച് കഴിഞ്ഞാലൊരു ഉറക്കമുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഉറങ്ങുന്നതാണ്. എനിക്കങ്ങനെ ഉച്ചക്കത്തെ ഉറക്കമൊന്നും നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഉച്ചക്ക് ഉറങ്ങിയാൽ രാത്രി ഉറങ്ങാൻ നല്ല ലേറ്റാവും ചെയ്യും, അതുകൊണ്ട് പിന്നെ ഞാൻ മാക്സിമം ഉറങ്ങലില്ല. പിന്നെ അവർ രണ്ടാളും ഉറങ്ങുമ്പോൾ എനിക്കൊരു ബോറടിയല്ലുണ്ടെങ്കിൽ മാത്രമാണ് ഞാനങ്ങനെ ഉറങ്ങൽ. ഇന്നിപ്പോൾ കുറച്ച് പണിയുള്ളതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ നിന്നിട്ടില്ല. ഇന്നിപ്പോൾ ഇതന്നെ കുറച്ച് ക്ലീൻ ചെയ്യാനും പിന്നെ മടക്കി വെക്കാനെല്ലാം ഉണ്ടേനു. ഇതിപ്പം നമ്മൾ കിടക്കുന്നതല്ലാണ്ട് വേറെ റൂമാണ് കേട്ടോ, ഉപ്പയെല്ലാം വന്നാൽ അങ്ങനെ യൂസാക്കുന്ന റൂമാണ്. ഇത് ഉപ്പ ഇല്ലാത്ത സമയത്ത് തീരെ യൂസാക്കലില്ല. പിന്നെ ഇങ്ങനെയെല്ലാം അലക്കിയ തുണികളെല്ലാം മണക്കാനെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ഇട കൊണ്ടിടലാണ്. ഇതിപ്പോൾ ഈ തുണിയെല്ലാം കൊണ്ടിട്ടിട്ട് രണ്ട് ദിവസമായി, പിന്നെ നമുക്ക് സമയം കിട്ടായിട്ട് അങ്ങനെ അടക്കിടുന്നതാണ്. അങ്ങനെ വിചാരിച്ച് ഈ റൂം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാൻ, കാര്യം റൂമിൽ കയറാൻ കഴിയുന്നില്ല, എല്ലാം കൂടി അടിയിടെ എല്ലാം ഇട്ടിട്ട് എന്തോ പോലെ അതിന്. അങ്ങനെ മൊത്തമൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ബെഡ്ഷീറ്റെല്ലാം ഒന്നും വരിക, അതൊക്കെ പിരിച്ച് ഒന്ന് അടിച്ച് വരാനും അങ്ങനെയല്ലേ ഉള്ളൂ. ഇവിടെ പിന്നെ അധികം കച്ചറയൊന്നും ഉണ്ടാവില്ല, കാര്യം നമ്മൾ യൂസ് ആക്കലില്ലല്ലോ. അതുകൊണ്ട് പൊടിയും കാര്യങ്ങൾ അങ്ങനെ എന്താ പറയുക, അധികം കച്ചറയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇതായെല്ലാം മര്യാദക്ക് പിരിച്ച് വെച്ചിട്ട് പിന്നെ അടിച്ചു വരലാന്ന്. ഇതിപ്പം ചെറിയൊരു റൂമാണ് കേട്ടോ, ചെറിയ റൂമെന്ന് വെച്ചാൽ ചെറിയൊരു ഭാഗം മാത്രമേ അടിച്ചു വരാനല്ലേ ഉള്ളൂ. അപ്പം വേഗം കഴിഞ്ഞിന്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോൻ എണീക്കുമ്പോഴത്തേക്ക് മോനിക്ക് എന്തെങ്കിലും ഫുഡാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓച്ചാക്കലാന്ന്. ഓനിക്ക് ഞാൻ ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് കേട്ടോ മെയിനായിട്ട് കൊടുക്കൽ. പിന്നെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഉച്ചക്ക് ബിരിയാണിയെല്ലാം ആകുമ്പം അങ്ങനെ കുട്ടികൾ കഴിക്കൂലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കൂ. പിന്നെ ഇതാ ഞാൻ ഓട്സിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂസ് ഇട്ടിട്ടുണ്ട്, അല്ലാണ്ട് നട്ട്സൊന്നും പോലെ അങ്ങനെ കഴിക്കൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയെല്ലാം ഇട്ടിട്ട് അറിയാത്ത വിധത്തിൽ അങ്ങ് അടിച്ചു കൊടുക്കലാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ കാഷ്യൂസും ബദാമും എല്ലാം യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ കാഷ്യൂസ് മാത്രമേ യൂസ് ചെയ്താൽ, എന്നിട്ടെല്ലാം കൂടി കുറച്ച് വെള്ളം കൂടി വെച്ച് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പിന്നെ അതൊന്ന് കുറുക്കിയെടുക്കലാണ്. പിന്നെ ഞാൻ ഇപ്പം ഞാൻ പാലും യൂസ് ചെയ്യലുണ്ട് കേട്ടോ, നമ്മളെ നോർമൽ കൗമിൽക്കും യൂസ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കലുണ്ട്. പിന്നെ ഇന്നിപ്പം മോന് വേഗം എണീച്ചിട്ടോ, ഉറങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് ഉറങ്ങിയിട്ട് എണീച്ചിട്ടേനും. അങ്ങനെ ഞാനും മോനും ഇത് അടുക്കളയിൽ കയറിയതാണ്. ഓനെ ഞാൻ കുറച്ച് ടോയ്സെല്ലാം ഇട്ട് കൊടുത്തിട്ട് അടുക്കളയിൽ അവിടെ തലയിലിരുത്തിയതാണ്. അപ്പോഴത്തേക്ക് ഞാനിത് കുറച്ച് എന്തെങ്കിലും സ്നാക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കലാണ്. ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് ആക്കാമെന്ന് വിചാരിക്കുന്ന ദിവസം ഇക്കാക്ക് വൈകുന്നേരം എടുക്കാൻ സമയം ഉണ്ടാവില്ല കേട്ടോ, എന്തെങ്കിലും ആയിട്ട് പുറത്തായിരിക്കും. ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും എന്താ പറയുക, സാധനമൊന്നും ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ ഇക്ക വീട്ടിൽ തന്നെ ഉണ്ടാവും. അന്നേരമാണെങ്കിൽ സ്നാക്ക് ആക്കാനൊന്നും ഉണ്ടാവും ചെയ്യില്ല. ഇപ്പോൾ നോക്കുമ്പോൾ പഴം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പിന്നെ പഴമെടുത്ത് പൊരിച്ചതാണ്. പിന്നെ പഴംപൊരി നല്ല ക്രിസ്പിയിലെല്ലാം ആക്കി കൊടുത്താൽ ആൾക്ക് ഇഷ്ടമാണ് കേട്ടോ. മധുരം വലിയ ഇഷ്ടമല്ല, എന്നാലും പഴംപൊരി ഇങ്ങനെ ക്രിസ്പിയെല്ലാം ആകണമെങ്കിൽ ഒരു 2-3 എണ്ണം അങ്ങനെ അങ്ങ് കഴിക്കൂ. പിന്നെ ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കുമ്പം കുറച്ച് അപ്പക്കറിയില്ലേ, നമ്മളെ ബേക്കിംഗ് പൗഡർ, അത് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അതാകുമ്പം കുറച്ചിങ്ങനെ പൊങ്ങി വരും, പിന്നെ അത് താവുമെങ്കിലും നല്ല രസമാണ് കേട്ടോ അങ്ങനത്തെ കഴിക്കാൻ. എൻ്റെ ഉമ്മാൻ്റെ പഴംപൊരി അങ്ങനെയാണ് കേട്ടോ, ഇക്കാക്ക് അങ്ങനെ ആക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആക്കുമ്പോൾ തന്നെ എന്നോട് ആദ്യം പറയും, ഉമ്മ ആക്കുന്ന പോലെ ആക്കണേ, ഉമ്മ ആക്കുന്ന പോലെ, ഇനി അതേപോലെ ആയിട്ടില്ലെങ്കിലും പറയും ഉമ്മ ആക്കുന്ന പോലെ ആയിട്ടില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ഇതാ ഞാനെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം, ഇത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചതാണ്. പിന്നെ ഒരു കമൻറ്റ് കണ്ടിന് ഇത് എടുത്താൽ വാങ്ങിച്ചത്, അതിൻ്റെ ലിങ്ക് അയച്ചു തരുമോ എന്നെല്ലാം ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഇതാണ് പ്രൊഡക്റ്റ്, ഇത് ഓൾറെഡി നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ എടുത്താൽ വാങ്ങിച്ചത് അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ലേനു, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാനൊരു ഓൺലൈൻ സ്റ്റോറിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഗ്രോ സ്റ്റോർ എന്ന് പറയുന്നൊരു ഓൺലൈൻ സ്റ്റോറിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവരുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളെല്ലാം ഞാനിതാ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്ക്, നല്ല അഫോർഡബിൾ റേറ്റിന് കുറേ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അവരുടെ അടുത്ത് നിന്ന് 2-3 പ്രൊഡക്റ്റെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇതും പിന്നെ ഓയിൽ ഡിസ്പെൻസർ അങ്ങനത്തെ എല്ലാം വാങ്ങിയിരുന്നു. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു പ്രൊഡക്റ്റാണ്, നിങ്ങൾക്കും എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്കും പിന്നെ എന്താ പറയുക നമ്പറും എല്ലാം കൊടുക്കാം, നിങ്ങൾ വേണ്ടവർ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. പിന്നെ 2 പ്രാവശ്യമായി ഒരു കുട്ടി എൻ്റെ പാദസരയില്ലേ കൊലുസ് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് കമൻ്റ് ഇടുന്നത്. അപ്പോൾ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ എന്തായാലും കാണിക്കണമെന്ന് വിചാരിച്ചിന്, മറന്നുപോയതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കൊലുസിൻ്റെ മോഡൽ, എനിക്ക് പറയാനറിയില്ല, കുട്ടി മോഡലേനു ചോദിച്ചത്, എനിക്ക് ഇതിൻ്റെ മോഡലൊന്നും പറയാനറിയില്ല. അപ്പോൾ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിപ്ലൈ കൊടുത്തേനു. അപ്പോൾ ഇതാണ് എൻ്റെ പാദസരം. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയെല്ലാം തന്നെയുള്ളൂ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നത്, കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ ബൈ.